ഇന്ത്യയിലെ 540 വന്യജീവി സങ്കേതങ്ങൾ, 103 ദേശീയ പാർക്കുകൾ, 100-ൽപരം സംരക്ഷിത വനങ്ങൾ. വിജയ് നീലകണ്ഠൻ എന്ന രാജ്യം കണ്ട പ്രശസ്തനായ വനം വന്യജീവി സംരക്ഷകൻ നമ്മുടെ നാട്ടിലുണ്ട്. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്ര ചിറയ്ക്ക് തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ തറവാട്ട് വീട്ടിൽ വല്ലപ്പോഴും അദ്ദേഹം വന്നു പോകും. ക്ഷേത്രച്ചിറയിലെ വിശാലമായ പരപ്പിൽ ഓളങ്ങളുണ്ടാക്കി കുഞ്ഞുമീനുകളെ തേടി കൊക്കുകൾ പറക്കുന്നു. രാത്രിയാമങ്ങളിൽ നീർക്കോലികളുടെ വായിലകപ്പെട്ട തവളകളുടെ കരച്ചിൽ, പാലമരക്കൊമ്പിലെ മൂങ്ങാപ്പാട്ട്, പരിസ്ഥിതിയെ നിരീക്ഷിക്കുന്ന ബാല്യങ്ങളായിരുന്നു അതൊക്കെ. പ്രകൃതിയിലെ പാട്ടും കൂട്ടും തേടി 18 വയസ്സിൽ കാടുകയറി ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതമായ സാക്ഷാൽ കോർബറ്റിൽ തന്നെ. കാടിറങ്ങുന്നത് പരോളിൽ വന്നയാൾ ജയിലിലേക്ക് മടങ്ങിപ്പോകുന്ന അനുഭവമുണ്ടാക്കിയപ്പോൾ കാട്ടിൽ തന്നെ ജോലി നേടണമെന്നായി. അതിൽ വിജയിച്ചു. പിന്നെ നീണ്ട യാത്ര കരി കടുവകൾക്ക് നടുവിലൂടെ, അവയെ സ്നേഹിച്ച്. വനം വന്യജീവി ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അപാരമായ അറിവും കാഴ്ചപ്പാടുമാണ് നീലകണ്ഠൻ്റെത്. പ്രകൃതിയിലെ ഓരോ സ്പന്ദനവും നിശ്വാസവും നീലകണ്ഠൻ്റെ ഹൃദയമിടിപ്പുമായി മാറുന്നതെങ്ങനെയെന്ന് അദ്ദേഹത്തെ കേട്ടാലറിയാം. നീലകണ്ഠനോടൊപ്പം കാട്ടിലേക്ക്. സമയമെടുത്ത് പ്രേക്ഷകർ 14 മിനിറ്റുള്ള ഈ വീഡിയോ കാണുക. റിപ്പോർട്ടർ ഭാസ്കരൻ വെള്ളൂർ. 1970 തന്നെ റിസർച്ച് ചെയ്ത് നടത്തിയിട്ടുണ്ട്. കാരിയിങ് കപ്പാസിറ്റി ഓഫ് എർത്ത് ഈസ് അറൌണ്ട് 1.7 ബില്യൺ. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ മാത്രം 1.4, ലോകത്തിൽ 7.6 ബില്യൺ ആണ്. എവിടെയാണ് നമുക്ക് ഇനോ സന്തോഷകരമായിട്ട് നമുക്ക് ഇനി ഒരു ജീവിതം നയിക്കാൻ പറ്റുക? ബിക്കോസ് കാരിയിങ് കപ്പാസിറ്റി നമ്മുടെ പോപ്പുലേഷൻ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം പറയേണ്ടത് നാച്ചുറൽ റിസോഴ്സും തന്നെയാണ്. മനുഷ്യരൊന്നും സൃഷ്ടിക്കുന്നില്ല. നിങ്ങളിന്ന് വലിയ 150 നിലയുള്ള ബിൽഡിംഗ് നിങ്ങളിന്ന് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല സൃഷ്ടിക്കുന്നത്. അതിൻ്റെ റിസോഴ്സസ് നാച്ചുറലായിട്ട് തന്നെയാണ് വരുന്നത്. മനുഷ്യൻ അവരുടെ വിവേക ബുദ്ധി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. പക്ഷേ ആ വിവേക ബുദ്ധി കൊണ്ട് മാത്രം ഒന്നും മനുഷ്യനെ ചെയ്യാൻ പറ്റില്ല, നാച്ചുറൽ റിസോഴ്സസ് ഇല്ലെങ്കിൽ. സോ കൈൻഡ്ലി ഡോണ്ട് എക്സ്പ്ലോയിറ്റ് നേച്ചർ. ഒരു കാലഘട്ടത്തും നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്, പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്. കാരണം പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല, മനുഷ്യനില്ലാണ്ട് പ്രകൃതി ഉണ്ടാവും. നാളെ മനുഷ്യനില്ലാതെ അവിടെ അനുഭവിക്കും. പ്രകൃതിക്ക് ഒന്നും സംഭവിക്കാൻ പോകില്ല. അത് നിങ്ങൾ കൊറോണ സമയത്ത് നിങ്ങൾ കണ്ടതാണ്, എത്ര സന്തുഷ്ടരായിരുന്നു കാടുകളും മണ്ണും കഴിഞ്ഞു. പക്ഷേ ദ മൊമെൻ്റ് ഇനോ ആ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ പോകുമ്പോഴേക്കും ഇനിയും പഴയ രീതിയിൽ ഫസ്റ്റ് 1200 സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ കോർബറ്റ്, ജിം കോർബറ്റ്. സി ഇതിൽ നിന്ന് വലിയൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ആരായിരുന്നു ജിം കോർബറ്റ്? ജിം കോർബറ്റ് ഒരു ഹണ്ടറായിരുന്നു, ഒരു ബ്രിട്ടീഷ് ഹണ്ടറായിരുന്നു. അതായത് മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു വ്യക്തി. പക്ഷേ ദ മൊമെൻ്റ് ഹി റിയലൈസ്ഡ് ഒരിക്കലും മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല എന്നുള്ളത്, ഹി ടേൺ ടു ബി എ കൺസർവേഷനിസ്റ്റ്. അവിടെയാണ് മനുഷ്യ ഗുണം വരേണ്ടത്. നമ്മൾ തെറ്റ് പലരും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി മറ്റുള്ള രീതിയിലേക്ക് മാറുമ്പോൾ, നല്ല രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം മാനേറ്റിംഗ് ടൈഗേഴ്സിന് ഹണ്ടിയായിരുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു സൗത്ത് നിന്ന് കേരളക്കാരൻ അവിടെ നിന്ന് നോർത്തിലേക്ക് ലിറ്ററലി പിടിച്ച് എന്താ റൂട്ട് തന്നെ എടുത്ത് നടക്കുകയാണ്. പുതിയ എൻവയോൺമെൻറ്റ്, പുതിയൊരു സാഹചര്യങ്ങളെല്ലാം, പുതിയ ഭാഷ, പുതിയ ഭക്ഷണ രീതി. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകിയ നിമിഷമായിരുന്നു. കാരണം 1200 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ആ കാട് കാണാൻ ഞാൻ 3.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എത്തും. 3.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറയും. 1000 കണക്കിന് സഫാരിയസ് പോയിട്ടാണ് ഉള്ളിൽ കാണുന്നത്. അടുവകളുണ്ട്, ലെപ്പേഴ്സ് ഉണ്ട്, എലിഫൻറ്റ്സ് ഉണ്ട്. 3 types ഓഫ് ടോപ്പോഗ്രഫിയാണ് അവിടെ ഉള്ളത്. ഗ്രാസ് ലാൻഡ് ഉണ്ട്, ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട്, റിവർ ലൈൻ ഫോറസ്റ്റ് ഉണ്ട്. ഇത് ഗ്രിയാൽ എന്ന് പറഞ്ഞ പിന്നെ ഫിഷ് ഈറ്റിംഗ് ക്രോക്കഡൈൽ. ഇത് സച്ച് എ ഹാർമോണിയസ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് ജിം കോർബറ്റ് തോന്നുന്നത്. ഞാൻ എപ്പോഴും ആൾക്കാരുടെ അടുത്ത് പറയുന്നത് ഞാനുള്ള സമയം സുനാമി വന്ന സമയമായിരുന്നു ജിം കോർബറ്റിലുള്ള സമയം. സോ സുനാമി എന്താണെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാത്തൊരു കാലഘട്ടം. 1.5 വർഷത്തിന് ശേഷം നാട്ടിൽ വരുമ്പോഴാണ് എന്താണ് സുനാമി എന്ന് അറിയുന്നത്. നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നും. ഞാൻ ആദ്യം പോയിട്ട് ഞാൻ നോക്കിയത് വെബിൽ, ഞാൻ നോക്കിയത് SUNAMI എന്നാണ്. അതായത് സുനാമിക്ക് ടി ഉണ്ട് തന്നെ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സോ അത്രത്തോളം പത്രങ്ങളില്ല, കമ്മ്യൂണിക്കേഷൻ മറ്റുള്ള സ്ഥലങ്ങളായിട്ടില്ല. അത്രത്തോളം ഞങ്ങൾ എൻജോയ് ചെയ്ത സ്ഥലം കോർബറ്റ്. പക്ഷേ അതേ സ്ഥലത്ത് ഞാൻ 2019 ഞാൻ പോകുമ്പോൾ
എല്ലാം മാറി. 4G ഇന്റർനെറ്റും തായ് ഫുഡും മെക്സിക്കൻ ഫുഡ് അടക്കം ജിം കോർബറ്റിൽ വന്നു. ഇപ്പോൾ അത് വൈൽഡ് ലൈഫ് ഡെസ്റ്റിനേഷനെക്കാട്ടും ഒരു മാരേജ് ഡെസ്റ്റിനേഷനായിട്ട് മാറുകയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. കാരണം വലിയ വലിയ റിസോർട്ടിൽ 1000 പേർക്കും 2000 പേർക്കും ഇരിക്കാനുള്ള കോൺഫറൻസ് ഹാൾ വന്നു. രാത്രികാലങ്ങളിൽ DJs നടക്കുന്നു. എത്രത്തോളം പ്രകൃതിയെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ടൂറിസം. നമ്മുടെ ടൂറിസമാണ്, ടൂറിസം ഇല്ലാണ്ടൊന്നും നടക്കില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി റെസ്പോൺസിബിൾ ടൂറിസം. നമ്മളിപ്പോൾ വൈൽഡ് ലൈഫ് ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ അത് വൈൽഡ് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിൽഗ്രിമേജ് ടൂറിസം ആണെങ്കിൽ ആ പിൽഗ്രിമേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു ശബരിമലയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പഴനിയിലേക്ക് പോകുമ്പോൾ അവിടെ എവിടെ ആഹാരം കഴിക്കുന്നു, എവിടെ ഭക്ഷണം കഴിക്കുന്നു, സ്റ്റേ ചെയ്യുന്നു എന്നല്ല ഇമ്പോർട്ടൻ്റ്. ആ ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ ആ ഭഗവാന്റെ മുമ്പിൽ, ആ മാതയുടെ മുമ്പിൽ നമുക്ക് ഒരു മിനിറ്റ് കൂടുതൽ നിന്ന് നമുക്ക് എന്താണ് അവിടുന്ന് ആ ഉള്ളൊരു എനർജി എങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അല്ലാതെ 5-star റിസോർട്ടിലും സ്റ്റേ ചെയ്ത് നല്ല ഭക്ഷണം ചോദിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. സോ ജിം കോർബറ്റ് ഒന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് തോന്നുന്നത്. കാരണം എല്ലാ മൃഗങ്ങളും അവിടെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഡിയേഴ്സ് ആൻഡ് ഇന്ത്യയിൽ കണ്ടുവരുന്ന അറൌണ്ട് ഒരു 680 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ കണ്ടത്. ഹെയ്ലി നാഷണൽ പാർക്കിന് ഇങ്ങനത് പേര് മാറ്റിയിട്ട് ജിം കോർബറ്റ് നാഷണൽ പാർക്കിന് അടുത്തുവരുന്നു. അത്രത്തോളം വിസ്തീർണമുള്ള 4 different ഗേറ്റ്സ് ആണ് അതിനുള്ളത്. കാരണം ഒരു ദിവസം പോയിട്ട് ജിം കോർബറ്റ് ഒന്നും കാണാൻ പറ്റില്ല അത്രത്തോളം. പക്ഷേ എന്താ ഞാൻ ഇന്ന് പറയണം, 400 നാഷണൽ പാർക്കുകൾ കണ്ടിട്ട് ഏതാണ് ബെസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണ്. ജിം കോർബറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം പെഞ്ച്, പെഞ്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കാന, കാന ടു ബാന്ധവ്ഗഡ്, ബാന്ധവ്ഗഡ് ടു ദുദുവ, ദുദുവ ടു കാസിരംഗ, കാസിരംഗ ടു മാനസ്, മാനസ് ടു ബന്ദിപ്പൂർ, ബന്ദിപ്പൂർ നാഗർഹോലെ തുടക്കം. ഓരോ നാഷണൽ പാർക്കും ഡിഫറെൻ്റാണ്. നമ്മുടെ സൈലന്റ് വാലി ഈസ് ഡിഫറെൻറ്റ്, ഗോകർണ നമ്മുടെ കോസ്റ്റൽ ഏരിയ പോയിട്ട് കഴിഞ്ഞാൽ ഗോവയിലുള്ള നാഷണൽ പാർക്ക് ഡിഫറെൻ്റാണ്. സോ ഇന്ന് ഉള്ള 103 നാഷണൽ പാർക്കും 504 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഓരോന്നും ഓരോ എക്സ്പീരിയൻസാണ് തരുന്നത്. ഒന്നിനെയും ഒന്നായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് ഇന്നും ഇനീഷ്യലി യെസ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ QG ക്യാമറയും കൊണീക്ക ഫിലിം ആയിരുന്നു അന്നൊക്കെ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിജിറ്റൽ വരുന്നതിനും ഇഷ്ടംപോലെ ഞങ്ങൾ ക്യാമറയിൽ ഞങ്ങൾ പകർത്തിയിരുന്നു, നല്ല നല്ല അനുഭവങ്ങൾ. പക്ഷേ പിന്നീട് ഒരു 10-12 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയാണ് നമ്മൾ അറിഞ്ഞത്, നമ്മൾ മെച്ചുവേർഡ് ആകുന്നത് വെൻ വി ഗെറ്റ് മോർ എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഫോട്ടോഗ്രാഫി ലെൻസിലേക്കൂടി കാണുന്നതിനേക്കാൾ ഭംഗി നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഇന്ന് ഞാൻ 2009 ഞാൻ കാട്ടിൽ പോകുമ്പോൾ ഇതുവരെ ഞാൻ ക്യാമറ എടുത്തിട്ടില്ല. മൊബൈൽ എടുക്കാറുണ്ട്, ഓൺലി ഫോർ റെക്കോർഡ് ഷോട്ട്സ്. അതായത് എന്തെങ്കിലും അപൂർവമായിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു ഷോട്ട് കിട്ടിയെങ്കിൽ അത് റെക്കോർഡ് പർപ്പസിന് കിട്ടുകയാണ്. അതർവൈസ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫീനെ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ഈ കാലഘട്ടത്ത് ടെക്നോളജി അധികവും ഡെവലപ്പ് ചെയ്ത സമയത്ത് 600mm, 800mm സൂം ലെൻസ്, ടെലി ലെൻസ് ഒക്കെയാണ്, 10 lakh, 15 lakh ക്യാമറയൊക്കെ ആയിട്ടാണ് ഈ സോ കോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ എന്താണ് കാട് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ദേ ആർ എക്സലൻറ്റ് ഇൻ ദ ഫോട്ടോഗ്രാഫി സ്കിൽ ബട്ട് നോട്ട് എത്തിക്സിൽ മനസ്സിലാക്കിയില്ല. കാരണം പല സ്ഥലങ്ങളിലും എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ടൈഗർ ആണെങ്കിലും ശരി, വേറെ ഏതെങ്കിലും ഒരു അനിമൽ ഹണ്ടിങ് പോകുന്ന സ്ഥലത്ത്, അതായത് നമ്മളിപ്പോൾ ഒരു ഫോൺ കോളിൽ നമുക്ക് ഭക്ഷണം വീട്ടിലെത്തുന്നു, അതുപോലെ എല്ലാ കാട്ടിലും നിങ്ങളിപ്പോൾ നാഷണൽ ജിയോഗ്രാഫിക്കും ഡിസ്കവറിയും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ 20 മിനിറ്റിൽ ടൈഗർ പോകുന്നു, അല്ലെങ്കിൽ ചീറ്റ പോകുന്നു, അതിനെ കിട്ടുന്നു. 20-28 അറ്റംപ്റ്റ്സ് കഴിഞ്ഞാലേ ഒരിക്കലെങ്കിലും ഭക്ഷണം അവന് കിട്ടുന്നുള്ളൂ. ഈ നാഷണൽ ജിയോഗ്രാഫിക്കും ഡിസ്കവറിയിലൊക്കെ നിങ്ങൾ കാണുന്നത് എഡിറ്റിങ്ങിൻ്റെ ഭാഗമാണ്. 3-5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അവർ എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 20-30 മിനിറ്റിൻ്റെ ഒരു സമയം കിട്ടുന്നത്. സോ വാട്ട് ഹാപ്പൻസ് യു നോ, എത്തിക്സ് ഇല്ലാതെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ടൈഗർ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് അത്ര അലേർട്ടായിരിക്കും ദ ഹോൾ നേച്ചർ. ടൈഗർ ഒന്ന് കാട്ടിൽ എണീച്ചാൽ തന്നെ മുകളിൽ നിന്ന് ലംഗൂർസ് വന്നു, അവർ അലാം കോൾസ് കൊടുത്തു, അത് ഡിയേഴ്സിന് വന്നു, ഡിയർ അലാം കോൾ കൊടുത്തു, ബേർഡ്സ്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനൊരു ഭക്ഷണം കിട്ടാൻ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുന്നു, ഈ സഫാരിയിൽ 10-15 lakh ക്യാമറയും വെച്ചിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തെ ഷട്ടർ സ്പീഡും മറ്റേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലിക്കിൽ തന്നെ 20-25 frames നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ക്ലിക്കിൽ ചെയ്യാം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞങ്ങളുടെ കാടിനെക്കാട്ടി എത്രയോ പവർഫുള്ളാണ് അവരുടെ ഹിയറിങ് കപ്പാസിറ്റി.
നിങ്ങൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ശബ്ദമാണ് അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത്. ഇതൊന്നും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അൺഫോർച്ചുനേറ്റ്ലി മനസ്സിലാക്കുന്നില്ല. മേറ്റിംഗ് സമയം, വെള്ളം കുടിക്കുന്ന സമയം. നിങ്ങൾ, ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ആക്റ്റീവാണ്, എല്ലാവരും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുന്ന കാണാം, ടൈഗർ വെള്ളം കുടിക്കുന്നതും മറ്റുള്ളവർ മേറ്റിംഗ് ചെയ്യുന്നതും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ മൃഗത്തിൻ്റെ കണ്ണുകൾ ഇവിടെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടൈഗർ വെള്ളം കുടിക്കുമ്പോൾ കണ്ണവിടെയായിരിക്കും, ഇവിടെ മുതലേ ഉണ്ടാവും. നിങ്ങളൊന്നും അതിൻ്റെ സീരിയസ്നെസ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് മനസ്സിലാക്കുന്നില്ല. ഒരു സെക്കൻഡിലാണ് മുതല വന്നിട്ട് അവരെ പിടിക്കുക, അല്ലെങ്കിൽ ഡിയറിനെ പിടിക്കുക. കടവെന്ന് മാത്രമല്ല, ഏത് എനിമലും വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിമിഷത്തിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ടൈഗർ നടന്നു പോകുന്നു, കുറവൻ അവിടെ ഇരിക്കുന്നു, മാൻ നടന്നു പോകുന്നു, കൂട്ടപ്പെടുന്നു, ദേർ ഇസ് നോ ഇഷ്യൂ, നിങ്ങൾ എടുത്തോളൂ. ബട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വിത്ത് എത്തിക്സ് ആയിരിക്കും. ആ എത്തിക്സ് എപ്പോൾ കാണുന്നില്ലയോ, ഐ തിങ്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് അർത്ഥമില്ലാതെ ആവുകയാണ്. വളരെ ചുരുക്കം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ബിക്കോസ് എല്ലാ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെയും ഞാൻ പേഴ്സണലി അറിയുന്നൊരു വ്യക്തിയാണ്. ആ വളരെ ചുരുക്കം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ് മാത്രമാണ് ഈ എത്തിക്സോടെ ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ അവർക്കൊന്നും വലിയൊരു ഫോട്ടോ ഒന്നും കിട്ടില്ല. അതായത് വെള്ളം കുടിക്കുന്നതോ ഹണ്ട് ചെയ്യുന്നതോ മേറ്റ് ചെയ്യുന്നതോ അവർക്ക് കിട്ടില്ല. അവരടുത്ത് നോർമൽ ടൈഗർ നടന്നു പോകുന്നത് അങ്ങനെ, കാരണം അവരങ്ങനെ ആ സമയത്തെ എടുക്കുകയുള്ളൂ. സോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി ഐ വിൽ നെവർ എവർ ഫ്രോം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ച് വളർന്നു തന്നെ ഒരു 5-5.5 ഏക്കർ സ്ഥലത്തായിരുന്നു. അവിടെ തന്നെ എല്ലാവിധ ചെറിയ ചെറിയ മൃഗങ്ങളും എല്ലാം കണ്ടിട്ടാണ് വളർന്നത്. അന്ന് ഈ ഇത് നേച്ചറാണ്, ഇത് വൈൽഡ് ലൈഫാണ്, ഇത് സ്പിരിച്വാലിറ്റിയാണ്, കൺസർവേഷനാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പ്രത്യേകിച്ച് തളിപ്രഭു പോലെയുള്ള കുഗ്രാമത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ, അതൊന്നും അറിയില്ല. ബിക്കോസ് ഈവൻ സിറ്റിയിൽ വളർന്നവർക്ക് കുറച്ചുകൂടി നല്ലൊരു എക്സ്പോഷറൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ട്. ബട്ട് നമ്മളെ പോലെയുള്ള തലപ്രമ്പുകാർക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങളേ അറിയുള്ളൂ. ബട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഒരു പ്രചോദനമായിട്ട് വന്നതൊക്കെ എൻ്റെ ട്രാവലിംഗ്. ആ ട്രാവലിങ്ങിൽ ഞാൻ പലരെയും കണ്ടു, വൈൽഡ് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി, നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി. കാരണം ഞങ്ങൾ തുടങ്ങുന്നത് ട്രക്കിങ്ങിലേക്ക് പോവുകയാണ്. ട്രക്കിംഗ് പല സ്ഥലത്തും, വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ പല സ്ഥലങ്ങളിലും ഞാൻ ട്രക്ക് ചെയ്തു. അതായത് എൻ്റെ വെസ്റ്റേൺ ഗാർഡ്സ് തൊട്ട് ബോംബെ, ഗുജറാത്ത് ആ ഏരിയ തൊട്ട് നമ്മുടെ സൈലൻറ് വാലിയൊക്കെ നടന്നതിന് എനിക്ക് കണക്കില്ല. വളരെയധികം സുഗതകുമാര ടീച്ചർ എഴുതിയ കവിതകളിലൊക്കെ നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലിറ്ററലി നടന്നു പോയിട്ട് നമ്മൾ ഫീൽ ചെയ്യണം, എന്നാലേ കവിതകളുടെ അർത്ഥം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സുഗതകുമാരി എന്നുള്ള ആ ഒരു വ്യക്തിയെ ലോകം മുഴുവനുള്ള മലയാളികൾ, അതായത് പ്രത്യേകിച്ച് പ്രകൃതി സ്നേഹികൾ ആദരിക്കുന്നതെന്നുള്ളതുണ്ട്. സോ നേച്ചർ ട്രക്കിങ്ങിലേക്ക് കൂടി നമ്മൾ സ്ലോലി സ്ലോലി അത് വൈൽഡ് ലൈഫ് ഏരിയയിലേക്ക് ആയിരിക്കും. ഒബ്സർവേഷൻ, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഒരു നേച്ചർ വൈൽഡ് ലൈഫ് ഒരാൾക്ക് വേണ്ടത് ഒബ്സർവേഷൻ. അല്ലാതെ ഒരു കടുവയെ കണ്ടാൽ എന്ത് ചെയ്യുന്നു, ഒരു ആനയെ കണ്ടാൽ എന്ത് ചെയ്യുന്നു, ഒരു ചെടിയെ കണ്ടാൽ അവരെങ്ങനെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ എല്ലാവരും പറയും ബേർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ല. നോ, ബേർഡ്സ്, അനിമൽസ് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, യുനോ, വി ഡോണ്ട് ഒബ്സർവ് ദം. ഞാനിപ്പോൾ കാട്ടിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഞാൻ പലരെയും കൂട്ടാറില്ല. കാരണം അവന് അതൊരു വെറുമൊരു കുരങ്ങായിരിക്കും, അല്ലെങ്കിൽ വെറുമൊരു മരമായിരിക്കും. പക്ഷേ എനിക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അവരെ ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് എ ഫോർ ആപ്പിൾ, ബി ഫോർ ടൈഗർ, ബി ഫോർ ഡോഗ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇ ഫോർ എലിഫൻറ്റ്, നമ്മൾ ഈ ഒരു എലിഫൻറ്റിനെ കാണാൻ നമ്മൾ കാട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടൈഗറിനെ കാണാൻ നമ്മൾ കാട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്നത് അവരുടെ നാച്ചുറൽ ഹാബിറ്റായിട്ടുള്ള അവർ എങ്ങനെ പെരുമാറുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അത് വെറുതെ പോയിട്ട് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുത്തുകൊണ്ട് വന്ന കാര്യമില്ല. വി ഷുഡ് ബി ഏബിൾ ടു ഒബ്സർവ് ദാറ്റ് പെർട്ടിക്കുലർ അനിമൽ. ആ ഒരു മരത്തിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം, എങ്ങനെയാണ് അവർ സൂര്യ വെളിച്ചത്തിന് അവർ പ്രതികരിക്കുന്നത്, എങ്ങനെയാണ് ഓരോ സീസണിലും അവർ ഇല പൊഴിക്കുന്നു എന്ന് പറയും, എന്തിനു ഇല പൊഴിക്കുന്നു, അതൊക്കെ ഇറ്റ്സ് എ ഹ്യൂജ് സയൻസ് ബിഹൈൻഡ് ഇറ്റ്. ആൻഡ് പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കുക, എല്ലാം ഈ ലോകത്തുള്ള എല്ലാം പ്രകൃതിയിൽ നിന്നാണ്. അത് യോഗ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തും നമ്മൾ ഇന്ന് കാണുന്നതെല്ലാം പ്രകൃതിയിൽ നിന്ന് വന്നു തന്നെയാണ്. ഭുജംഗാസനമായാലും മകരാസനമായാലും ഏത് ആസനം എടുത്തോളൂ യോഗയിലുള്ള അത് പ്രകൃതിയുടെ ഭാഗമാണ്. സോ പ്രകൃതി എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ,
ഞാൻ ജനിച്ചത് ഒരു പ്രകൃതിയുടെ മണ്ണിലായതുകൊണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ടൊന്നും എനിക്കിന്ന് വേർതിരിച്ച് എനിക്ക് കാണാൻ പറ്റില്ല.